ശ്രീ പി സി വിഷ്ണുനാഥ് അയോഗ്യതാ കേസിൽ രാഹുൽ ഗാന്ധിയുടെ ശിക്ഷ, അതായത് 2 വർഷത്തേക്ക് വിധിച്ച ശിക്ഷ, അത് തുടരും. ആ വിധി റദ്ദാക്കാൻ കോടതി തയ്യാറായിട്ടില്ല. എങ്ങനെ പ്രതികരിക്കുന്നു? ഈ കേസ് തന്നെ വളരെ അസാധാരണമായ ഒരു കേസാണ്. 2019 കോളാറിലെ പാർലമെന്റ് ഇലക്ഷന്റെ വേദിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലെ ഒരു പരാമർശം, അത് സൂററ്റിലെ കോടതിയിലെ കേസാകുന്നു. പരമാവധി ശിക്ഷയായ 2 വർഷം, അതായത് ഒരാൾ അയോഗ്യനാക്കാൻ വരെ കാരണമാകുന്ന 2 വർഷം ശിക്ഷിക്കുന്നു. തൊട്ടുപിറ്റേ ദിവസം തന്നെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ഇറക്കുന്നു. 1 ദിവസം കഴിയുന്നതിന് മുമ്പ് അദ്ദേഹം വീടൊഴിയാൻ ഉള്ള നോട്ടീസ് കൊടുക്കുന്നു. അപ്പൊ ഇത്തരം ഒരു അസാധാരണത്വം ഈ കേസിന്റെ ആദ്യഘട്ടത്തിലുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് നമ്മുടെ നിയമ സംവിധാനത്തിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അപ്പീൽ കൊടുത്തു. അപ്പീലിൽ സ്റ്റേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, കിട്ടിയിട്ടില്ല. അതിന് ഉയർന്ന കോടതികളിൽ ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും. അതേസമയം തന്നെ ഞങ്ങള് ഇതിന്റെ രാഷ്ട്രീയമുണ്ട്. കാരണം രാഹുൽ ഗാന്ധി ഈ രൂപത്തിൽ അയോഗ്യനാക്കപ്പെടുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയമായ കാരണങ്ങളും ഉണ്ട്. ആ രാഷ്ട്രീയമായ കാരണങ്ങളെ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവന്നുകൊണ്ടുള്ള പ്രചരണങ്ങളും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ശ്രീ പി സി വിഷ്ണുനാഥ്, രാഹുൽ ഗാന്ധിക്ക് ഇനിയിപ്പോൾ എന്താണ് മുന്നിലുള്ള അടുത്ത മാർഗം എന്നതാണ്? മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണല്ലോ സ്വാഭാവികമായും ചെയ്യുക അല്ലെ? ഉറപ്പായിട്ടും. ഇപ്പൊ ലക്ഷദ്വീപിലെ കേസിൽ തന്നെ കേരള ഹൈക്കോടതി ശിക്ഷ സ്റ്റേ ചെയ്ത ഒരു പ്രീസിഡന്റ് നിയമപരമായി തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ അത് അത്തരം മാർഗങ്ങളിലേക്ക് പോകും ഉറപ്പായിട്ടും. പക്ഷേ സ്വാഭാവികമായും ലക്ഷദ്വീപിൽ ഉടൻ തന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു. വലിയ നാടകങ്ങൾ അവിടെ നടത്തി. അതിനുശേഷം ഈ വലിയ പോരാട്ടം നടത്തിയതിനു ശേഷമാണ് അതൊക്കെ തിരിച്ചുപിടിക്കാൻ കഴിയുന്നത് ലക്ഷദ്വീപിൽ. പക്ഷേ സമാനമായ രീതിയിൽ തന്നെ വയനാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ കോൺഗ്രസ്? അല്ല, ഞങ്ങൾ ഏത് സാഹചര്യത്തെ നേരിടും? കാരണം 2019 കോളാറിലെ പ്രസംഗത്തിന്റെ പേരിലാണ് പിന്നെ ഇത്തരം ഒരു കേസും വിധിയും ഒക്കെ ഉണ്ടായതെങ്കിൽ അതേ കോളാറിൽ തന്നെ രാഹുൽ ഗാന്ധി വന്നാലോ? ലക്ഷക്കണക്കിന് ആളുകളുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനേക്കാൾ കൂടുതൽ ശക്തിയോടുകൂടി അതേ കാര്യങ്ങൾ ആവർത്തിക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ അയോഗ്യനാക്കിയത് നിശബ്ദനാക്കാനാണെങ്കിൽ നിശബ്ദനാകില്ല എന്ന സൂചന നിലവിൽ തന്നെ നൽകി കഴിഞ്ഞു. അപ്പൊ നിയമപരമായും ശാസ്ത്രീയപരമായും നമ്മൾ നേരിടും ഇതിനെ. ശരി, വളരെ നന്ദി ശ്രീ പി സി വിഷ്ണുനാഥ്.